ഭഗവത്ഗീത മഹാഭാരതാന്തർഗതമാണ്. അതിലെ രണ്ടാം അധ്യായത്തിൽ അർജുനൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി രണ്ട് ശ്ലോകങ്ങളിൽ ഭഗവാൻ സ്തുത്യർത്ഥ നിർണയം നിർവഹിച്ചു. പൂർണ്ണമായി മനസ്സിലാകാത്തതുകൊണ്ട് അർജുനൻ വീണ്ടും സംശയാലുവർ. സമഗ്രമായി താൻ ഉപദേശിച്ചത് വാസനാമയനായ ജീവൻ തൻ്റെ വാസനയ്ക്കിണങ്ങുമാറ് കേൾക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ യുദ്ധക്കളത്തിൽ വെച്ച് തൻ്റെ വചനങ്ങളെ തന്നെ സ്പഷ്ടതയാ മനസ്സിലാകുവാൻ പാകത്തിന് അവതരിപ്പിക്കുന്നു ഭഗവത്ഗീത രണ്ടാം അധ്യായം പതിനൊന്നാം ശ്ലോകം മുതൽ. അതിലെ പത്തൊൻപതാം ശ്ലോകമാണ് നാം കണ്ടുവരുന്നത്. പത്തൊൻപതാം ശ്ലോകത്തിലാണ് ഭഗവാൻ ഗീതയുടെ മൂലം അർജുനന് മുമ്പിൽ വയ്ക്കുന്നത്. ഗീതയുടെ മൂലം കാഠകശ്രുതിയാണ് വിശേഷിച്ച്. ഉപനിഷത്ത് വിശേഷരൂപത്തിൽ ഗീതയ്ക്ക് മൂലമാണ്. ശ്രുതിമൂലകമായി പറയുന്ന ഭഗവത്ഗീതയെ അതുകൊണ്ട് ഗ്രന്ഥാധ്യായാന്ത്യത്തിൽ ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു എങ്ങനെ എന്നിങ്ങനെ ഉപനിഷത്ത് ശബ്ദം വരുന്നുമുണ്ട്. ഉപനിഷത്ത് മൂലമാകയാൽ ഗീതയെയും കൂടി ഉപനിഷത്തെന്ന് പറയാം എന്ന് ശാങ്കരമതത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാം. ഗീതയെ തന്നെ ശ്രുതിയായി കാണണം. ഭഗവാന്റെ വചനമാണത്, അതുകൊണ്ട് അത് ശ്രുതി തന്നെയാണ് എന്നും പറയാം. ശ്രുതി തന്നെയാണെന്ന പക്ഷത്തിൽ നിന്ന് നോക്കിയാൽ ഗീതയിൽ യുദ്ധവും യുദ്ധതന്ത്രവും ഒന്നും ഉണ്ടായിക്കൂടാ. ശാങ്കരപക്ഷത്തു നിന്ന് നോക്കിക്കണ്ടാൽ യുദ്ധം സ്മൃതിജന്യമാണ്, അനുവാദമാത്രമാണ്. അനുവാദമാത്രമായെങ്കിലും യുദ്ധമുണ്ടെങ്കിൽ ആ ഗ്രന്ഥം പരമപ്രമാണമല്ല. പരമപ്രമാണമായ ശ്രുതിക്ക് യോജിക്കുന്നിടത്തോളം മാത്രമേ ഗീതയെ സ്വീകരിക്കാവൂ. സനാതന ധർമ്മമീമാംസ ഇത്തരത്തിലാണ് അതിനെ കാണുന്നത്. ഗീതയിലെ പരമധർമ്മമായ സ്തുത്യർത്ഥത്തെ മുഴുവൻ നിഷേധിച്ച് ഭരമധർമ്മത്തെ ശ്രവണം ചെയ്യാതെ വാസനകളുടെ കോടരങ്ങളിൽ നിന്നുകൊണ്ട് ഭഗവത് വചനത്തിൽ യുദ്ധമുണ്ട് എന്ന് കണ്ടെത്തി താന്താങ്ങളുടെ വാസനാമയങ്ങളായ ശരീരത്തിലിരുന്ന് ആരോടെല്ലാം ഏറ്റുമുട്ടുന്നുവോ അതെല്ലാം ധർമ്മമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണിത്. പണ്ഡിതോത്തമന്മാരായ ആളുകൾ പോലും ഭഗവത്ഗീതയിലെ ഉത്തമ സിദ്ധാന്തങ്ങളിലൂടെയാണ് ആളുകളെ ആകർഷിക്കുന്നത്. ദൗഷ്ട്യം തികഞ്ഞ മനുഷ്യർ പോലും താന്താങ്ങളുടെ വാസനകളിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കാത്ത നിമിഷങ്ങളില്ല. പുണ്യചരിതങ്ങളും പുണ്യവാന്മാരുടെ സാമീപ്യവും ഒക്കെ ജനമിഷ്ടപ്പെടുന്നു എങ്കിൽ അതിക്കാര്യത്തിലാണ്. ഭക്തിയും ജ്ഞാനവും ഒക്കെ ജനതയ്ക്കിഷ്ടമാകുന്നത്
ഹിംസയുടെ നിഴലതിൽ വീഴാത്തത് കൊണ്ടാണ്, അപരിഗ്രഹം ഉള്ളതുകൊണ്ടാണ്, പരിഗ്രഹമില്ലാത്തതുകൊണ്ടാണ്. പരിഗ്രഹമില്ലാതിരിക്കുക, ബ്രഹ്മചര്യം ഉണ്ടായിരിക്കുക, അതൊക്കെ ഏതൊരാളിൻ്റെയും അകപ്പൊരുളിനെ സ്പർശിക്കുന്നതാണ്. അവയെല്ലാം ചൂണ്ടിക്കാണിച്ച് ഭഗവത്ഗീതയുടെ സാർവജനീനത, ഭഗവത്ഗീതയിലെ സൈദ്ധാന്തിക തുറസ്, ഭഗവത്ഗീത ഉൾക്കൊള്ളുന്ന അഹിംസ, ഭഗവത്ഗീതയിൽ അടങ്ങിയിരിക്കുന്ന ജ്ഞാനം വിജ്ഞാനം, ഇവയൊക്കെ വച്ചാളുകളെ ആകർഷിക്കുകയും അവരെത്തി ഗീതയുടെ അറിവ് ഉൾക്കൊള്ളാൻ തുടങ്ങിയാൽ യുദ്ധസ്വഭാരത എന്ന വാക്കിനെ വേണ്ടത്ര സിദ്ധാന്തങ്ങളോട് സമന്വയിപ്പിക്കാതെ തങ്ങളുടെ ജാതിക്കും മതത്തിനും വർഗത്തിനും വേണ്ടി കൊല്ലാൻ പ്രേരിപ്പിച്ച് ഈശ്വരവചനം അതാണെന്ന് കൽപ്പിച്ചു കൊടുത്ത് തെറ്റായ വഴിയിലൂടെ സഞ്ചരിപ്പിക്കുക, ഇങ്ങനൊരു കാലഘട്ടത്തിലാണ് ഭഗവത്ഗീത നാം പഠിക്കാനൊരുങ്ങുന്നത്. ഗീതയോട് ദൗഷ്ട്യമുള്ള ജനതയ്ക്ക് പ്രതിപത്തിയുള്ളത് തങ്ങളുടെ വാസനകളെ താലോലിക്കുന്നു എന്ന സങ്കല്പത്തിലാണ്. പലപ്പോഴും മനുഷ്യ അവകാശ തലങ്ങളിൽ, മാനവ കാരുണ്യ തലങ്ങളിൽ കാരുണ്യവും അവകാശവുമൊക്കെ നന്മയോട് ചേർത്ത് വച്ച് വ്യാഖ്യാനിക്കുകയും നന്മയുള്ളവനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതിനേക്കാൾ നാം തിന്മയിലൂടെ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുകയാണ്. യുദ്ധക്കളത്തെയും യുദ്ധത്തെയും നിരാകരിക്കുവാനല്ല പലപ്പോഴും നാം ഗീതയെ സ്വീകരിക്കുന്നത്. യുദ്ധക്കളങ്ങളെയും യുദ്ധങ്ങളെയും ന്യായീകരിക്കുവാനാണ് ആയുധമില്ലാത്ത തേരാളിയായെത്തിയ ഭഗവാന്റെ വചനങ്ങളെ നാം സ്വീകരിക്കുന്നത്. ഒരു യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ടാണ് താനിത് ഉപദേശിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തെറ്റിദ്ധാരണ ഉണ്ടാകാം എന്ന് കണ്ടിട്ടോ എന്നറിയില്ല. ഭഗവാൻ ശ്രുതിയെ പ്രമാണീകരിക്കുന്നതും ഇവിടെയാണ്. കളവു ചെയ്യുന്നവൻ, പരധനം അപഹരിക്കുന്നവൻ, കൂട്ടക്കൊല നടത്തുന്നവൻ, ആരാധനാകേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നവൻ, മനുഷ്യൻ്റെ സ്വസ്ഥജീവിതത്തെ കെടുത്തുന്നവൻ, ഇങ്ങനെയുള്ള ആളുകൾ ലോകത്ത് കൂടി വരുമ്പോൾ മനുഷ്യജീവിതം അസാധ്യമായിത്തീരുകയുണ്ട്. അപ്പോൾ അതേ ആഗ്രഹങ്ങളോടുകൂടിയവർ രംഗത്തെത്താറുണ്ട്. അവർ തമ്മിൽ ഏറ്റുമുട്ടാറുണ്ട്. ഇത് പ്രകൃതിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഹിംസ എവിടെയെങ്കിലും ഉൽപ്പന്നമായാൽ ഹിംസകൾ തമ്മിലാണ് ഏറ്റുമുട്ടുക. പരമാവധി ഹിംസയെ ഒഴിവാക്കി നന്മയെ കൊണ്ടുവരുവാൻ നിയുക്തരായ ഭരണാധികാരികൾ
നിയമവ്യവസ്ഥകൾ ഇവയൊക്കെ ജനതയ്ക്കുണ്ടാവും. ലോകത്തെവിടെയും ഭീകരതകളിൽ നിന്നും വക്കാണങ്ങളിൽ നിന്നും സ്വസ്ഥജീവിതം ആഗ്രഹിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കുവാൻ ഉത്തരദായിത്വമുള്ള ഭരണവും നീതിന്യായ വ്യവസ്ഥയും ഒക്കെ ആവശ്യമാണ്. ഇത്തരം വ്യവസ്ഥകളെ നീചമായ ഹിംസാലോലുപമായ ഭീകരതയേക്കാൾ നീചമായി ചിത്രീകരിക്കുന്ന തലങ്ങളുമുണ്ട്. അതിന് അംഗീകാരവും കൂടുതൽ കിട്ടും. അതിന് ഭീകരതയിൽ നിന്ന് തന്നെ തലോടലും ലഭിക്കും. ഇത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. വ്യാഖ്യാനങ്ങൾ ആ വഴിക്കായി പോകരുത്. ഹിംസയെയും ഭീകരതയെയും താലുലിക്കുന്നതായിക്കൂടാ. അതേസമയത്തു തന്നെ ഉത്തമങ്ങളായ ഉത്തരവാദിത്ത കേന്ദ്രങ്ങളെ നശിപ്പിക്കുന്നവയുമായിക്കൂടാ. ഇത് വ്യാഖ്യാനത്തിൽ അനിവാര്യമായി വരുമ്പോഴാണ് ശ്രുതി നമുക്ക് മാർഗദർശനത്തിനായി എത്തുക. ഉത്തരവാദിത്വമുള്ളവൻ ചെയ്യുമ്പോഴും ഹിംസാലോലുപനായ ഭീകരൻ ചെയ്യുമ്പോഴും ഹിംസ സമാദരിക്കപ്പെടേണ്ടതല്ല. എന്നാൽ ഉത്തരവാദിത്വമുള്ളവൻ ഹിംസയില്ലായ്മ ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ വന്നുപോകുന്ന ഹിംസയെ പ്രകൃതിയുടെ മര്യാദയിൽ കാണേണ്ടതുമാണ്. അതാണ് മര്യാദയും. ഒരു ഭീകരന് ഹിംസ സ്വഭാവമാണ്. അയാൾ നിലകൊള്ളുന്ന ആശയത്തിനപ്പുറം ഒന്നിനെയും അംഗീകരിക്കുന്നില്ല. അത് ഹിംസാലോലുപവുമാണ്. ആയിരക്കണക്കിന് നിരപരാധികൾ ചത്തൊടുങ്ങുമ്പോഴും അയാൾക്കൊരു കുലുക്കമോ കൂസലോ വേദനയോ ഉണ്ടാവില്ല. അത്തരക്കാരിൽ നിന്ന് ജനതയെ രക്ഷിക്കാനുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായ ഉത്തരവാദിത്വമുള്ള ക്ഷത്രിയന് യോദ്ധാവിന് അയാൾ ചെയ്യുന്ന മാനസികാവസ്ഥയോടുകൂടി ഹിംസ ചെയ്യാനാവില്ല. ഇത് ചരിത്രത്തിൽ എപ്പോഴും കാണുന്നതാണ്. വെറും രണ്ട് ഭീകരർ, 10 ഭീകരർ, 30 ഭീകരർ ഒക്കെ തങ്ങളുടെ കയ്യിൽ ആയുധവും ഏന്തി എത്തിയാൽ അവർ പെരുമാറുന്ന അതേ ലാഘവത്തോടെ ഇച്ഛാശക്തിയോടെ പോലീസുകാർക്ക് പെരുമാറാനാവില്ല. അവരുടെ ജീവൻ പോലും ഹനിക്കാതെ പിടിക്കാമോ എന്ന് നോക്കുന്ന വിധത്തിൽ ചെയ്യുന്നതിനിടയിൽ തങ്ങളുടെ കൂട്ടത്തിലുള്ള 100 കണക്കിന് മേലുദ്യോഗസ്ഥന്മാർ വരെ ചത്തുവീഴുമ്പോഴും ഒരു വെടിയുതിർക്കണമെങ്കിൽ പോലും നിർദ്ദേശം വേണം.
തങ്ങൾ അണിഞ്ഞിരിക്കുന്ന ബുള്ളറ്റ് കടന്നു ചെല്ലാത്ത ബുള്ളറ്റ് പ്രൂഫ് പോലും തുളച്ച് ഭീകരൻ്റെ വെടിയുണ്ട കയറുമ്പോഴും അതൊന്നുമില്ലാത്തൊരു ഭീകരൻ കൂസലന്യെ നിന്ന് വെടിവെക്കുമ്പോഴും അവൻ്റെ നേരെ നിറയൊഴിക്കാൻ വരെ ഉത്തരദായിത്വമുള്ളവന് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇത്രയെല്ലാം ശ്രദ്ധിച്ചു ചെയ്താലും സ്വന്തം കൂട്ടത്തിലുള്ളവരുടെ ജീവൻ ഒരു സാമാജിക സത്തയ്ക്ക് വേണ്ടി ഒടുക്കിയാലും മാധ്യമങ്ങളുടെയും ഭരണാധികാരികളുടെയും ബുദ്ധിജീവികളുടെയും മനുഷ്യാവകാശ സംഘങ്ങളുടെയും കുൽസിത വചനങ്ങളിലൂടെ തങ്ങളെ മാത്രമായിരിക്കും ലക്ഷ്യീകരിച്ച് വചനങ്ങൾ ഉതിർക്കുക, ഭീകരനെ ലക്ഷ്യീകരിച്ചായിരിക്കില്ല എന്നുകൂടി അറിഞ്ഞു വേണം ഉത്തരവാദിത്വമുള്ളവൻ പെരുമാറേണ്ടി വരിക. മനസ്സും വാക്കും പ്രവൃത്തിയുമെല്ലാം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു ക്ഷത്രിയൻ്റെ അന്തർഗത ചോദനയുടെ വേദനയും വിഷമവും ആവേശിച്ചു കഴിഞ്ഞ യുദ്ധക്കളത്തിലെ ഒരു യോദ്ധാവിൻ്റെ വൈകാരികതയും വൈചാരികതയും സമ്മേളിക്കുന്ന ഒരു ബിന്ദുവിൽ എതിരായി നിൽക്കുന്ന ഹിംസയ്ക്ക് തയ്യാറായവരോടൊപ്പം ഹിംസയിലേക്ക് ഉപദേശിക്കേണ്ടി വരുമോ? അഹിംസയുടെ അനവധ്യ സുന്ദരമായ ഭാഷയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ടി വരുമോ? എക്കാലത്തെയും ഏത് ജനതയുടെയും മുമ്പിലെ പ്രശ്നമാണിത്. ജനമനസ്സുകളിൽ ഹിംസിക്കപ്പെട്ടവനോട് കാരുണ്യമുണ്ടാകുന്നത് കാര്യകാരണ പടലങ്ങൾ അടർത്തിയല്ല, ഹിംസിക്കപ്പെട്ടവൻ എന്നതിനേക്കാൾ അജ്ഞാനത്തിൽ അണ്ടുകിടക്കുന്നവനാണ് ഹിംസിക്കുന്നവൻ. ഹിംസ അവൻ്റെ മനസ്സിൽ രൂപാന്തരപ്പെട്ടതും അത് വളർന്നതും അതിനുള്ള പരിലാളനകൾ അവൻ ഏറ്റുവാങ്ങിയതും പ്രിയപ്രിയങ്ങളുടെ ലോകങ്ങളിൽ നിന്നാണ്. തൻ്റെ ദാരിദ്ര്യം, തനിക്ക് വിദ്യാഭ്യാസം ലഭിക്കായിക, തന്നെക്കാൾ മോശമായവർ ഭരണത്തിൻ്റെ ഇടനാഴിയിൽ കിടന്ന് സുഖങ്ങൾ അനുഭവിക്കുന്നത്, തന്നെ ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് മാറ്റി നിർത്തുന്നത് ഒക്കെ വേദനിപ്പിച്ച് അജ്ഞാനത്തിലൂടെ തന്നെ കൊണ്ടുപോകുമ്പോൾ വേറെ എവിടെ നിന്നെങ്കിലും ഒരു സഹായം ലഭിക്കുന്ന വേളയിൽ ഭീകരമായൊരു താണ്ഡവത്തിന് തൻ്റെ മനസ്സും തയ്യാറാവും. അത്തരമൊരു തയ്യാറെടുപ്പിലേക്ക് വരുമ്പോൾ ഏതൊരു നന്മ തനിക്ക് കിട്ടിയില്ലെന്നാണോ പരാതിപ്പെട്ടത്, ഏതൊരു ആനുകൂല്യം തനിക്കില്ലാതായി എന്നാണോ പറഞ്ഞത്, ഏതൊന്ന് തന്നിൽ നിന്ന് നിഷേധിച്ചു എന്നാണോ തൻ്റെ പരിദേവനം,
അതുള്ളവരെ തന്നെ ഹിംസിച്ചുകൊണ്ട് താൻ മുന്നേറും. ഇത്തരമൊരു മുന്നേറ്റത്തിൽ ഹിംസകന്മാരെ തന്നെ പരിപോഷിപ്പിക്കുവാനും ഹിംസയ്ക്ക് താത്വികമാനം കണ്ടെത്തുവാനും ബുദ്ധിജീവികളും മതങ്ങളും ജാതികളും ഒക്കെ തയ്യാറാവും. എണ്ണമറ്റ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ ഹിംസകന്റെ മേൽ വീണ ഹിംസയ്ക്ക് ഹിംസയുടെ നിറം കൊടുക്കുകയും ഹിംസകന്റെ സ്വഭാവത്തിന് അഹിംസയുടെ നിറം കൊടുക്കുകയും ചെയ്യും. കലയും സാഹിത്യവുമെല്ലാം ആ രൂപത്തിലെത്തും. ഹിംസകന്റെ നൈപുണിയോടും ഹിംസകന്റെ രൂപഭാവങ്ങളോടും ഹിംസകന്റെ വൈകാരികതയോടും ഹിംസകനിൽ നിലകൊള്ളുന്ന നിർഭയത്തോടും ആരാധനയുണ്ടാവും ഇത്തരക്കാർക്ക്. ഹിംസാധിഷ്ഠിതമായ ഒരു നായക സങ്കല്പവും ജനതയിലുണ്ടാവും. മഹാഭാരത യുദ്ധക്കളത്തിൽ ഹിംസാധിഷ്ഠിത നായക സങ്കല്പത്തിലേക്ക് ഒരുപക്ഷെ ഏറ്റവും ഉയർന്നിട്ടുള്ളത് ഭീഷ്മനുമാണ്. ആദരവിൻ്റെയും ആരാധനയുടെയും ഭാവങ്ങളിലേക്കത് വളരുകയും ചെയ്യും. അങ്ങനെ ഹിംസയ്ക്ക് സാമൂഹിക മനസ്സിൽ സമുജ്വലമായ മാനം ലഭിക്കാറുണ്ട്. അവ ലഭിക്കാതിരിക്കണമെങ്കിൽ ശ്രൗത സിദ്ധാന്തത്തിൻ്റെ സമുജ്വലമായ പരിലാളന ആവശ്യമാണ്. ഇത് ഈ കാലഘട്ടത്തിലും നോക്കിയാൽ കാണാം. നമ്മുടെ ബുദ്ധിജീവികളും നമ്മുടെ മാധ്യമങ്ങളും എല്ലാം എസ്റ്റാബ്ലിഷ്മെൻറ്റുകളോട് എതിർത്ത് ശീലിച്ചതുകൊണ്ട് സദാ ആക്രമിക്കുന്നത് ഒരു ജനതയെ സംരക്ഷിക്കേണ്ടുന്ന പട്ടാളത്തെയും പോലീസിനെയും ഒക്കെ തന്നെയാണ്. ഒരു ജനതയുടെ മുഴുവൻ ആക്രമണവും മാനസികമായി ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വജീവനെ അവഗണിച്ചുകൊണ്ടൊരു തൊഴിൽ മേഖല ആ ജനതയ്ക്ക് വേണ്ടി നിലനിൽക്കുകയില്ല. ഇത് ചരിത്രത്തിൻ്റെ എല്ലാ കാലത്തെയും ദുരൂഹതയും സത്യവുമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചാണ് നാം ഇത് അറിയേണ്ടത്. സ്മാർത്ഥവും സൗദവുമായ സത്യങ്ങൾ ഒരുമിച്ച് വരുന്നതും ജീവിതത്തിൻ്റെയും ആചാരത്തിൻ്റെയും രംഗവേദികൾ സമ്മേളിക്കുന്നതുമായ സമുജ്വലമായ ഈ നേർക്കാഴ്ച നമുക്ക് തന്ന വ്യാസൻ്റെ പരിപാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.